കോഴിക്കോട് വിമാനത്താവള വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള സാമൂഹിക ആഘാത പഠനം ഉടൻ പൂർത്തിയാകും. വികസനത്തിനായി 137 ഏക്കർ കൂടി ഏറ്റെടുക്കേണ്ടതുണ്ട്. കോഴിക്കോട് ദുബായ് സെക്ടറിൽ ഫ്ലൈ ദുബായ് സർവീസും ആരംഭിച്ചു. ശനിയാഴ്ച പുലർച്ചെ 1:35 172 യാത്രക്കാരുമായി ദുബായിൽ നിന്ന് കരിപ്പൂരിലെത്തിയ വിമാനത്തെ വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിച്ചു. ഭാരത് പെട്രോളിയം, ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ജോലി ഏറ്റെടുത്ത ഭദ്ര ഏജൻസി, മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിൽ യാത്രക്കാരെയും ജീവനക്കാരെയും മധുരം നൽകി സ്വീകരിച്ചു. ഫ്ലൈ ദുബായ് റീജിയണൽ മാനേജർ ബാലാജി, എയർപോർട്ട് മാനേജർ മധുകുമാർ എന്നിവർ നേതൃത്വം നൽകി. ഈ വിമാനം പുലർച്ചെ 3:10 167 യാത്രക്കാരുമായി ദുബായിലേക്ക് മടങ്ങി. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ പുലർച്ചെ 3:05 സർവീസ് പുറപ്പെടുന്നത്. കോഴിക്കോട് വിമാനത്താവള വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള സാമൂഹിക ആഘാത പഠനം ഉടൻ പൂർത്തിയാക്കും. കളക്ടർ അമിത് മീണയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. പഠന റിപ്പോർട്ട് ലഭിച്ച ശേഷം ഹിയറിംഗ് നടത്തും. അതിനുശേഷമേ അന്തിമ തീരുമാനമുണ്ടാകൂ. വിമാനത്താവള വികസനത്തിന് നിലവിലെ ഭൂമി അപര്യാപ്തമാണ്. 137 ഏക്കർ കൂടി ഏറ്റെടുക്കേണ്ടതുണ്ട്. പള്ളിക്കൽ വില്ലേജ് പരിധിയിൽ നിന്നാണ് സ്ഥലം ഏറ്റെടുക്കേണ്ടി വരിക. കൃത്യമായ വിവരശേഖരണം നടത്തുന്നതിനും പ്രദേശവാസികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹാരം കാണുന്നതിനും സാമൂഹിക ആഘാത പഠനവുമായി സഹകരിക്കണമെന്ന് കളക്ടർ ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ ആശങ്ക അകറ്റി മാന്യമായ നഷ്ടപരിഹാരം നൽകിയ ശേഷമേ സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കാവൂ എന്ന് MLA മാരായ TV ഇബ്രാഹിം, PA അബ്ദുൽ ഹമീദ് എന്നിവർ ആവശ്യപ്പെട്ടു. കൊണ്ടോട്ടി നഗരസഭാധ്യക്ഷ KC ഷീബ, എയർപോർട്ട് ഡയറക്ടർ K ശ്രീനിവാസ റാവു, ഡെപ്യൂട്ടി കളക്ടർമാരായ M അബ്ദുസ്സലാം, കാവേരിക്കുട്ടി, തഹസിൽദാർ P രഘുനാഥൻ, കൊണ്ടോട്ടി നഗരസഭാ കൌൺസിലർ ചുക്കാൻ ബിച്ചു, പള്ളിക്കൽ പഞ്ചായത്ത് മെമ്പർ U രാമൻകുട്ടി എന്നിവർ പങ്കെടുത്തു. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ്, ബൗണ്ട് ടു ജനറേഷൻ സിൻസ് 1937. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.